നമ്മൾ ഇൻഡസ് റിവറിനെ കുറിച്ചും ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ചുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ് റിവർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ജിയോഗ്രഫി വ്യൂ പോയിന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിവർ സിസ്റ്റമാണ്. അപ്പോൾ ഈ ഇൻഡസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉപനദികൾ അല്ലെങ്കിൽ ചെറുനദികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവയെ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. 2021 പ്രിലിംസിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡസ് റിവർ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നത് ഇൻഡസ് എന്ന് പറയുന്ന നദിയാണ്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഇൻഡസ് എന്ന് പറയുന്ന നദി. ഇത് പ്രധാനമായിട്ടും നമുക്ക് പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന ഒരു നദിയാണെന്ന് പറയാൻ വേണ്ടി വരും. ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിലൂടെ പോയി പാകിസ്ഥാനിലേക്ക് വരുന്ന ഒരു നദിയാണ്. ചൈനയിൽ നിന്നാണ് ഉത്ഭവം ഒക്കെ വരുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ് എന്ന് പറയുന്ന നദിയിലേക്ക്, ഇതാണ് മെയിനായിട്ടുള്ള ഇൻഡസ്, ഇതിങ്ങനെ പോയി അറബിക്കടലിൽ പോയി ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇൻഡസിലേക്ക് മറ്റൊരുപാട് ചെറു നദികൾ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ചലം എന്ന് പറയുന്നത്. അതിൽ മറ്റൊന്നാണ് ചെനാബ്, പിന്നെ രവി, ബിയാസ്, സത്ലജ്. ഇങ്ങനെ 5 നദികൾ ചേർന്നിട്ടാണ് അത് അവസാനം ചെനാബ് എന്ന് പറഞ്ഞ പേരിൽ പോയിട്ട് എവിടെ പോയി ജോയിൻ ചെയ്യുന്നത്, ഇൻഡസിൽ പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 5 നദികൾ ഇൻഡസിലേക്ക് ജോയിൻ ചെയ്യുന്ന 5 നദികളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വെസ്റ്റ് ആയിട്ടുള്ള, നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വെസ്റ്റ് ആയിട്ടുള്ള 3 നദികളാണ് ഇൻഡസ്, ചലം, ചെനാബ്. അടുത്തതാണ് രവി, സത്ലജ്, ബിയാസ് എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഈ 6 നദികളിൽ ഇവ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ആയിട്ട് വെള്ളം കൊടുക്കുന്ന നദികളാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ നദികളിലെ ജല ഉപയോഗത്തെ സംബന്ധിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചർച്ച ഉണ്ടായിരുന്നു. ഏതൊക്കെ അല്ലെങ്കിൽ നദി എല്ലാ വെള്ളവും പാകിസ്ഥാൻ ഉപയോഗിക്കാൻ പറ്റുമോ, എല്ലാ വെള്ളവും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1960 ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രീറ്റിയുടെ പേരാണ് ഇൻഡസ് ട്രീറ്റി എന്ന് വിളിക്കുന്നത്. നോർത്ത് നോക്കുക, ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് വിളിക്കുന്നത് 1960 സൈൻ ചെയ്ത ഒരു ട്രീറ്റിയാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ നദികളിലുള്ള വെള്ളത്തെ വീതം വെക്കുന്നതിന് വേണ്ടി, പരസ്പരം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ നദികളിൽ നിന്ന് നമുക്ക് ഓർമ്മ വേണം? ഇൻഡസ്, ചലം, ചെനാബ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇൻഡസും ചലവും, ഇൻഡസ്, ചലം, ചെനാബാണ്. താഴെയുള്ള രവി, ബിയാസ്, സത്ലജ് എന്നിങ്ങനെയുള്ള നദികളാണ്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സൈൻ ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിനുണ്ട് ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് നിന്നത് വേൾഡ് ബാങ്ക് ആണെന്ന് ഓർത്ത് വെക്കണം. അതായത് വേൾഡ് ബാങ്ക് ഇൻ്റർമീഡിയേറ്ററി ആയി നിന്നാണ് ഈ ഒരു പ്രശ്നം പരിഹരിച്ചത് എന്നുകൊണ്ട് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ഈ ഒരു ഇൻഡസ് നദീ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടറാണ്, വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ആ നദികളിലെ വെള്ളം എന്തിനുപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ട്രീറ്റിയിൽ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രീറ്റിയുടെ ഭാഗമായിട്ട് ഓരോ 5 കൂടുമ്പോഴും ജനറൽ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുകയും ഈ ഒരു ട്രീറ്റി കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉറപ്പുവരുത്തുകയും ചെയ്യും എന്നുകൊണ്ട് ഇതിനായിട്ട് ഒരു ഇൻഡസ് വാട്ടർ കമ്മീഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ ഒരു നദികളുടെ വെള്ളം, അല്ലെങ്കിൽ ഏതൊക്കെ നദി ഏതൊക്കെ രാജ്യത്തിൽ ഉപയോഗിക്കാം എന്ന ചർച്ചയിൽ, ഇതിനെ ആദ്യത്തെ 3 നദികളെ, ഏറ്റവും വെസ്റ്റിലുള്ള 3 നദികളെ പാകിസ്ഥാനും ഈസ്റ്റിലുള്ള 3 നദികളെ ഇന്ത്യക്കുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്, ചലം, ചെനാബ്, ഈ 3 നദികൾ, ഇൻഡസ്, ചെലം, ചെനാബ് എന്നീ 3 നദികളെ പൂർണ്ണമായിട്ടും എന്താണ് പാകിസ്ഥാൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ, അവർക്ക് അൺറെസ്ട്രിക്റ്റീവായിട്ടുള്ള യൂസാണ്, അവർക്ക് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയാണ്. അതേസമയം ഇന്ത്യക്ക് ഇതിലെ എന്താ ഇന്ത്യയിലെ കൂടിയും പോകുന്നുണ്ട്, ഇന്ത്യക്ക് ലിമിറ്റഡ് യൂസ് അവൈലബിൾ ആണെന്ന്, ഇന്ത്യക്ക് ലിമിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ അതായത് ഈ ഒരു വെള്ളത്തെ കൺസംഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അതായത് വെള്ളത്തെ തടഞ്ഞു വെക്കാനോ കൺസംഷൻ പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, മറിച്ച് സർട്ടൻ ഇറിഗേഷന് വേണ്ടിയിട്ടോ, റൺ ഓഫ് റിവേഴ്സ് സിസ്റ്റമായിട്ടോ, പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടോ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോറേജ് ഫെസിലിറ്റീസൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇന്ത്യക്ക് ഈ ഒരു 3 നദികൾ, ഇൻഡസ്, ചലം, ചെനാബ് എന്ന് പറയുന്ന 3 വെസ്റ്റേൺ റിവേഴ്സിൻ്റെ മേലെ, അത് പാകിസ്ഥാന് അൺറെസ്ട്രിക്റ്റീവ് യൂസ് ആണ്, പാകിസ്ഥാനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് അതിൽ യൂസേജ് ഉണ്ട്, ഇന്ത്യക്ക് പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള യൂസേജ് മാത്രമേ ഉള്ളൂ എന്നുകൂടി ഓർത്ത് നോക്കുക. അതേസമയത്ത് ഈസ്റ്റേൺ ഭാഗത്തുള്ള 3 നദികൾ ഏതൊക്കെയാണ്? രവി, ബിയാസ്, സത്ലജ്. ഈ 3 നദികളും പൂർണ്ണമായിട്ടും ഇന്ത്യക്കുള്ള റൈറ്റ്സ് യൂസേജ് ആണ്, ഇന്ത്യക്ക് അൺലിമിറ്റഡ് യൂസ് ആണ്. മറിച്ച് സമയത്ത് പാകിസ്ഥാന് ഇതിൽ, അത് പാകിസ്ഥാനിലെ കൂടെ പോകുമ്പോൾ അവർക്കും അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, പക്ഷേ അവർക്ക് നോൺ കൺസംപ്റ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ ഒരു നദികൾ എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻഡസ് വാട്ടർ കമ്മീഷൻ ഉണ്ട്. അവർ ഓരോ 5 കൂടുന്ന സമയത്ത് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി
വാർത്തകളിൽ വരാറുണ്ട്. അപ്പോൾ 2021 പ്രിലിംസിലെ ഇൻഡസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു പ്രിലിംസിൽ. ഇനിയും ഇൻഡസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജോഗ്രഫി വ്യൂ പോയിന്റിൽ ഇൻഡസ് റിവേഴ്സ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നദികൾ, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ സീക്വൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ UPSC ചോദിക്കുന്നത് സാധാരണയാണ്, പ്രത്യേകിച്ചും നദികളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പ്രിലിമിനറി വ്യൂ പോയിന്റിൽ ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ചും എന്താണ് ഈ ഒരു ഇൻഡസ് റിവേഴ്സ് സിസ്റ്റം എന്നതിനെ കുറിച്ചും ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്.